이다 우리 는다 가타 는다 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 가타 나부르죠 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 옌다 에다 우리 는다 가타 மண்ணில் விரிஞ்ச பூக்கள் வாடிய போல் பை ஓபி வளசா வளசா பிஓ திரிச்சிட்டாலும் மறைச்சிட்டாலும் வளசா இது வாய்ச்சால் பெண்ணுங்களுக்கு அறையும் ஆணுங்களுக்கு களி வரும் குட்டிகள் சிரிக்கும் சினிமாக்கார் வாய்க்கும் காசி தந்த வாங்கிக்கும் எந்த இதுண்ட தருந்துண்டு டிசம்பர் நீங்க பைச அயச்சு தருவாருந்தி நான் வாங்காயிருந்த கேட்டோ கொறை ஆள் வீட்டில் இடக்கு வரது ஆரோ இடக்கு வரது அது ஒரு வீட்டில் ரெண்டு பெண்குட்டிகள் உண்டு ஆ ரெண்டு பெண்குட்டிகள் ஆ வீடு விட்டு இறங்கி ഒരച്ഛൻ ഒരമ്മ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം സംതൃപ്തമായ കുടുംബം വീട്ടിൽ ആ ഒരു പെൺകുട്ടി പിന്നെ അയലത്തുള്ള ഒരു വീട്ടിൽ അഭയം പ്രാപിക്കുന്നു മറ്റൊരു പെൺകുട്ടി ഇപ്പുറത്തെ അയലത്തെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നു അപ്പം ഈ ഇറങ്ങിപ്പോയ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയെ ആ അയലത്തിൽ എന്നപ്പോൾ അവർ വളരെ മാന്യമായിട്ട് സൂക്ഷിക്കുകയാണ് പിന്നെ അവരെ പിന്നെ യാതൊരു മാലിന്യവും പറ്റാതെ ഒരു തെറ്റുകുറ്റവും പറ്റാതെ ആ പെൺകുട്ടിയെ സൂക്ഷിക്കുന്നു എന്നാൽ അപ്പുറത്തെ വീട്ടിൽ ചെന്നപ്പോൾ ഈ പെൺകുട്ടിയെ അവർ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് നാശകോശമാക്കി രാത്രി 12 മണി നിശ്ചലമായ നിശ എങ്ങും കനത്ത നിശബ്ദത അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട ഒരു ബോംബ് രണ്ട് ബോംബ് മൂന്ന് ബോംബ് ബോംബ് നിർത്തണം എംബോക്കി അയ്യോ സാറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞതുപോലാണ് പിന്നെ ഇപ്പം നിങ്ങളുടെ കത്തോലിക്ക സഭ എന്നാണെങ്കിലും ഒരു കൂട്ടർ പെന്തി അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കുഴപ്പമില്ല തിരിച്ച് കത്തോലിക്ക സഭയിൽ നിന്ന് പോയാലും കുഴപ്പമില്ലാന്ന് കണ്ടോ പിന്നെ അതാണ് ഈ പുള്ളിക്ക് കുഴപ്പം കേൾക്കാൻ ഒട്ടും അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാലും നീ തിരിച്ച് നിങ്ങളടുത്ത് അല്ലല്ല ഡിസംബർ ഞാനൊന്ന് പറഞ്ഞു തരുന്നോട്ടെ അനിൽ എസ് നായർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെ, നമ്മൾ എന്താണെന്ന് അനിൽ എസ് നായരും അറിയാം. അതെ, അതുകൊണ്ട് അഭിപ്രായം അവർ പറയട്ടെ, നമുക്ക് മറുപടിയും കൊടുക്കാം. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞങ്ങളുടെ ഒരു പെന്തിക്കോസി വന്നാൽ അതിനൊട്ടും മാലിന്യം സംഭവിക്കത്തില്ല. നിങ്ങൾ തിരിച്ച് ആ പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ വീണ്ടും യഹോവ ആരാണെന്നോ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ആവശ്യകത എന്തായിരുന്നെന്നോ പിന്നെ സകലനും രക്ഷിക്കപ്പെടും ഒന്നും വീണ്ടും പഠിപ്പിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ രണ്ടും ഓടി, അച്ഛനും അമ്മയും മരിച്ചു, ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു, വില്ലനെ കണ്ടുമുട്ടുന്നു, പ്രതികാരം തീർക്കുന്നു, ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വല്പ കിഡ്നി ട്രബിളോ ആകാം, അതിനൊരു സൈഡ് ട്രാക്കം വേറെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. അതേസമയം അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി അവിടെ പോയ പെൺകുട്ടി തിരിച്ചു വന്നാൽ നിങ്ങൾ പിന്നെയും യഹോവ ആരാണ് ആദ്യം മുതൽ ABCD മുതൽ പിന്നെയും പഠിപ്പിക്കണം. അതാണ് ഈ കുഴപ്പം. ഇതൊന്നും ഈ JJ മനസ്സിലാവുന്നില്ല. പിന്നെ JJ സംബന്ധിച്ചിടത്തോളം പിന്നെ പെൺകുട്ടി നശിച്ചാലും കുഴപ്പമൊന്നുമില്ല, പിന്നെ അയലത്തുകാരനെ തെറി വിളിക്കണമെന്നുള്ള ഒരൊറ്റ അജണ്ടയിലിരിക്കുന്ന വ്യക്തിയാണ്. മനസ്സിലായോ? ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിലോട്ട് വന്നിട്ട് തിരിച്ചു വരുന്നുണ്ടേ ആ കുട്ടിയെ നിങ്ങൾക്ക് അതുപോലെ തിരിച്ചെന്തെങ്കിലും അപ്പോൾ തെറ്റുപറ്റിയടാ നിനക്ക് തെറ്റുപറ്റിയടി നിനക്ക് പിന്നെ നീ തിരിച്ചു വന്നല്ലോ എന്തോ കൂതാശ ഐക്യത്തിലോട്ടും പിന്നെ ഒക്കെ വന്നല്ലോ എന്നും. പക്ഷെ മറ്റേ അങ്ങനെയല്ല. നിങ്ങൾക്ക് യഹോവ ആരാണെന്നും പിന്നെ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് വെറും സ്നേഹം പ്രകടിപ്പി അല്ലാതെ നിന്റെ പാപത്തിന് വേണ്ടി അല്ലെന്നൊക്കെ ഉള്ളതൊക്കെ വീണ്ടും ATZ പഠിപ്പിക്കണം. അതാണ് വ്യത്യാസം. പുള്ളിക്കാരൻ പറയും നല്ല വിവരമുള്ളവനായിരുന്നു നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ, നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ മനുഷ്യനെ വെണ്ണക്കെടുത്താൽ പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യുക? ആധുനിക സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല കുറച്ചും കൂടെ കഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷേ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കൊണ്ട് ഇതിനകത്ത് കയറിയേക്കരുത്. അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു,
സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ ആനകളെയും തെളിച്ചുകൊണ്ട്? എങ്ങനെയുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ ഇതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈൽ മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. വ്രതങ്ങളിൽ പലതും ഒളിപ്പിച്ചു, ജനറാളമ്മയെ കുളിപ്പിച്ചു. അർദ്ധരാത്രി കഴിഞ്ഞിട്ട് മണവാളൻ വരാറുള്ളൂ. കള്ളനെപ്പോലെയല്ല, കള്ളനായി തന്നെ. കള്ളൻ കവർന്നോട്ടെ കന്യകമാർ പാടി. വിശാലമാണ് അവരുടെ മനസ്സ്. പുതപ്പ് മോഷ്ടിക്കുന്നവൻ ഉടുപ്പ് കൊടുത്തു, ഉടയാടകളൊക്കെ മടികൂടാതെ കൊടുത്തു. ബുദ്ധി കെട്ടവരിലൊരാൾ കിണറ്റിൽ വീണ് ചത്തു. ക്ലാര മടം ചാടി ഓടി. മാർഗരറ്റ് കന്യാചർമ്മത്തെക്കുറിച്ച് കഥ എഴുതി വിറ്റു. അത് ബെസ്റ്റ് സെല്ലറായി. മേബിൾ പത്രക്കാരന് ഭാര്യയായി. ടിസ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കൂടിൽ കെട്ടി സമരം ചെയ്തു. മണവാളൻ ജാമ്യത്തിലിറങ്ങി പുണ്യാളനെ വണങ്ങി. പുതിയ അസ്ഥികളെ പൂജിച്ചു വയ്ക്കാൻ മണവാളനെ പത്രോസിൻ്റെ പിൻഗാമി നേരിട്ട് വിളിച്ചു. തെരുവിലെ ബഹളം കേട്ട് വികാരികൾ പാടി. സി ബി എ കാട്ടി വിരട്ടരുത്, ഇത് തിരുസഭയാണ്.